very good morning. എന്താണ് വിഷു എങ്ങനെ ഉണ്ടായി? അടിപൊളിയായിരുന്നു. പടക്കൊക്കെ പിടിച്ചാ? ഇറ്റ്സ് റിയലി അപ്രിഹെൻസീവ്. കുട്ടികളൊക്കെ വിളിയോട് വിളിയായിരുന്നു ഉച്ചയ്ക്ക് ആ ന്യൂസ് കേട്ടത് മുതൽ. അതാ ഇപ്പൊ എല്ലാം ഒരു അനിശ്ചിതത്തിലാണ്. ബാക്കി ജസ്റ്റ് ബോർഡ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ജസ്റ്റ് എക്സാം ക്യാൻസൽ ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ വരും, നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ. എന്താ സെർച്ച് ചെയ്യണേ? അപ്രിഹെൻസീവിന്റെ മീനിങ് ആണോ? ചോദിച്ചാ പോരടോ. അപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാല് നമുക്കിങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ഫിയർഫുൾ സിറ്റുവേഷനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു ഫീലിംഗ്, ഒരു ഇമോഷൻ, നമ്മളിങ്ങനെ ആ ഒരു ഫീലിങ്ങിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് അപ്രിഹെൻസീവ് എന്ന് പറയാം. അതായത് ശരിക്കും ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇറ്റ്സ് നമുക്ക് പറയാം ഫിയർ അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ് സംതിങ് ബാഡ്, ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് അപ്രിഹെൻസീവ് എന്ന് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓൾ പാരൻസ് ആർ അപ്രിഹെൻസീവ് അബൌട്ട് ദെയർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ സിൻസ് ദ സ്കൂൾസ് ആർ ഇൻഡെഫിനിറ്റ്ലി ക്ലോസ് ഡ്യൂ ടു പാൻഡമിക്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷൻ, പാരൻസ് ഭയങ്കര എന്താ പറയുക, എന്താകും നാളെ എന്താകും, അതായത് തൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചർ നാളെ എന്ത്, ഒരു ബോർഡ് എക്സാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ ഒരു ഇമോഷനിലാണ് അവർ നിൽക്കുന്നത്, വളരെ സ്ട്രെസ്ഡാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ഇമോഷൻ ഫീൽ ചെയ്യാൻ വേണ്ടി, ആ ഇമോഷനെ കാണിക്കാൻ വേണ്ടി വിക്കാൻ യൂസ് അപ്രിഹെൻസീവ്. അപ്പോൾ നമ്മൾ പുതിയ വേർഡ് പഠിച്ചു, ഇനി നമുക്ക് വർക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അപ്രിഹെൻസീവ് ആവാതെ നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് തുടങ്ങി. ഓക്കെ, ഡൺ. അപ്പോ നിങ്ങളും പഠിച്ചില്ലേ പുതിയ വേർഡ് അപ്രിഹെൻസീവ്? കൂടുതൽ വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെൽ ബട്ടൺ ഒന്ന് അമർത്താം, ഞങ്ങളുടെ ചാനലും ഷെയറും ചെയ്യാം.